നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ജീവിതത്തിൽ പല പരിവർത്തനങ്ങളോടും പോരാടേണ്ടി വരുന്നവരായിരിക്കും അനിഴം നാളുകാർ. എന്ത് കാര്യവും അച്ചടക്കത്തോടു കൂടിയും നയപരമായും ചെയ്തു തീർക്കാനുള്ള സാമർഥ്യമുള്ളവരായിരിക്കും ഇവർ. ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതിനാൽ ഇവർ പൊതുവെ വിഷാദഭാവമുള്ളവരായിരിക്കും. ഇവർക്ക് ഒരു നിസാര പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അനിഴനാളുകാർക്ക് മനസമാധാനം വളരെ കുറവായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞോടാത്തവരാണിവർ. കഠിനപ്രയത്നം ചെയ്യുന്ന ഇവർക്ക് അതിൽ നിന്നുള്ള ഫലപ്രാപ്തി അല്പമായിരിക്കും. ഏർപ്പെടുന്ന കാര്യത്തിൽ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കാനും തയ്യാറായിരിക്കും. ഇത്തരത്തിൽ ബുദ്ധിമുട്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ അവസാനത്തിൽ എന്തെങ്കിലും പ്രതിബന്ധമോ കുഴപ്പമോ വന്നു ചേരുകയും ചെയ്യും. അതിനാൽ ഇവരെ അനുഭവദോഷികൾ എന്ന് പൊതുവെ പറയാം. ഇവർ വലിയ വൈരാഗ്യ ബുദ്ധികളും അവസരം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരുമായിരിക്കും. സഹോദരങ്ങളെ കൊണ്ടോ കുടുംബക്കാരെ കൊണ്ടോ അനിഴം നക്ഷത്രക്കാർക്ക് വലിയ പ്രയോജനമൊന്നും നേടാൻ കഴിയില്ല. ഔദ്യോഗിക ബിസിനസ് രംഗങ്ങളിൽ പ്രശോഭിക്കാൻ കഴിയുന്ന ഇവർ അധികാരികളുടെ പ്രീതിയും പ്രശംസയും നേടും. ഈശ്വരഭക്തിയോടൊപ്പം ഈശ്വര സ്മരണയും മനസ്സിൽ എപ്പോഴും ഉള്ളവരാണിവർ. നിസ്സഹായവും സ്വതന്ത്രവുമായ ജീവിതം നയിക്കുന്ന ഇവർക്ക് ഒരിക്കലും ആരോടും ദീർഘകാല സൗഹൃദം സ്ഥാപിക്കാൻ കഴിയില്ല. ശുദ്ധഗതിക്കാരായ ഇവരിൽ പക്ഷേ ആവേശം തുളുമ്പുന്ന തീക്ഷ്ണ സ്വഭാവം നമുക്ക് ദർശിക്കാൻ കഴിയും. തർക്കങ്ങളിലും അനാവശ്യ മത്സരങ്ങളിലും അപകടകരമായ പ്രവർത്തനങ്ങളിലും ലഹരികൾ ഉപയോഗിക്കുന്നതിലും നിന്ന് ഇവർക്ക് അപ്രതീക്ഷിതമായ പല ദോഷഫലങ്ങളും സംഭവിക്കും. ആലോചനാശൂന്യമായ തീരുമാനങ്ങളും പ്രവൃത്തികളും എന്തും നേരിടാമെന്ന ചിന്തയും ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാക്കും. മാതാപിതാക്കളിൽ നിന്നുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് വളരെ കുറവായേ ഉണ്ടായിരിക്കൂ. ഇവരിൽ അധികം പേരും പിതാവുമായി അഭിപ്രായ ഭിന്നതയിൽ കഴിയുന്നവരായിരിക്കും. ഇവരിൽ അധികം പേർക്കും സ്വദേശവും സ്വഭവനവും വിട്ട് അന്യദേശ സഞ്ചാരത്തിനും താമസത്തിനും ആണ് ഇടവരുന്നത്. ഇഷ്ടപ്പെട്ട സ്വഭാവ ഗുണമുള്ള ഭാര്യമാരെ ലഭിക്കുമെന്നതിനാൽ ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. സന്താനങ്ങളിൽ നിന്നും സദ് അനുഭവങ്ങൾ ഈ നാളുകാർക്ക് ഉണ്ടാകും. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ ഇവർക്ക് ഒരു ശ്രദ്ധയും ഉണ്ടായിരിക്കില്ല. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ദന്തരോഗം, ജലദോഷം ഇവ അനിഴം നാളുകാരെ ബാധിക്കാനിടയുണ്ട്. ആരോഗ്യ സംബന്ധമായ ദിനചര്യകൾ പാലിക്കാൻ മടിക്കുന്ന ഇവർ പഥ്യമനുസരിച്ചുള്ള ഔഷധ സേവയ്ക്കും വിമുഖരാണ്. 17-48 വയസ്സുകൾക്കിടയിൽ പലതരത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾക്കും വിധേയരാകുന്ന ഇവർ 17 വയസ്സ് മുതൽ തന്നെ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കാൻ താല്പര്യമുള്ളവരുമായിത്തീരും. ജീവിതത്തിൽ പല ജയ അപജയങ്ങളും 17-48 വയസ്സുകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. 48 വയസ്സിന് ശേഷം ഇവർക്ക് ശാശ്വതമായ അഭിവൃദ്ധി അനുഭവിക്കാൻ സാധിക്കും. അനിഴ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരും അഹങ്കാരമില്ലാത്തവരുമായാണ് കണ്ടുവരുന്നത്. മുഖപ്രസാദം ഇവരുടെ ഒരു സവിശേഷതയാണ്. ഗുരു ഭർത്തൃ ബഹുമാനികളായ ഇവർ ആഡംബര തൽപരരല്ല. കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും പരിപാലിച്ചും ബന്ധുപ്രീതി കൈവരിച്ചുമുള്ള ജീവിതയാത്രയായിരിക്കും ഈ നാളുകാരികളുടേത്.